ജില്ലയിൽ മിയാവാക്കി കാടുകൾ ഒരുക്കാനുള്ള പദ്ധതിയുമായി ശാസ്ത്രസാഹിത്യ പരിഷത്ത് രണ്ട് സെന്റ് ഭൂമിയിൽ പോലും ചെറുവനങ്ങൾ സൃഷ്ടിക്കുന്ന നൂറ് മിയാവാക്കി കാടുകൾ ജില്ലയിൽ ഒരുക്കാനാണ് പദ്ധതി ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനായ അഗിര മിയാവാക്കിയുടെ ആശയമായ രണ്ട് സെന്റിൽ പോലും ചെറുവനങ്ങൾ ഉണ്ടാക്കാമെന്ന മാതൃകയാണ് ശാസ്ത്രസാഹിത്യ പരിഷത്ത് നടപ്പാക്കുന്നത് അരണാടുകര ജോൺമതൈസെന്ററിന്റെ ക്യാമ്പസിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് പരിസ്ഥിതി ദിനത്തിൽ മേയർ അജിത ജയരാജനാണ് ഞാവൽത്തായി നട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വിയൂർ ജയിൽ വളപ്പിലും പദ്ധതിക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു ജയിലിലെ ഔഷധ തോട്ടത്തിനടുത്ത് ഇരുപത് സെന്റ് സ്ഥലത്താണ് സ്വാഭാവിക വനമൊരുക്കുക നഗരങ്ങളിൽ പോലും ചെറിയ കാർഡുകൾ ഒരുക്കാനാകുന്ന പദ്ധതിക്കായി താല്പര്യമുള്ളവർക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സാങ്കേതിക സഹായം നൽകുമെന്ന് ജില്ലാ സെക്രട്ടറി ടി സത്യനാരായണൻ പറഞ്ഞു രണ്ട് സെന്റ് സ്ഥലത്ത് പോലും നമുക്കൊരു സ്വാഭാവിക വനം തീർക്കാം എന്നുള്ളതാണ് അതിന്റെ കാഴ്ചപ്പാട് ഇത് താരതമ്യേന നഗര ത്തിൽ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ നഗര കേന്ദ്രീകൃതമായിട്ടുള്ളൊരു പദ്ധതിയായിട്ടാണ് കൂടുതൽ പ്രയോജനപ്പെടുക അപ്പം ഈ ശബ്ദമലിനീകരണം ഒരു എട്ട് ഡെസിബിൾ വരെയൊക്കെ കാർഡിന് കുറയ്ക്കാൻ കഴിയും അതിനെ ആകിരണം ചെയ്യാനായിട്ടുള്ള ശേഷിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് സെൻറ്റ് സ്ഥലത്ത് പോലും നമുക്ക് ഒരു കാർഡുണ്ടാക്കാം എന്നുള്ളതാണ് ഈ മിയാവാക്കിയുടെ സിദ്ധാന്തം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശ്ശൂർ ജില്ലയിൽ നൂറ് മിയാവാക്കി കാടുകളെങ്കിലും ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അരാടിയിലേറെ താഴ്ചയിൽ മണ്ണെടുത്ത് പച്ചില കമ്പോസ്റ്റ് നിറച്ച് നിലമൊരുക്കുകയാണ് വനവത്കരണത്തിന്റെ ആദ്യഘട്ടം ഫോറസ്ട്രി കോളേജിൻ്റെയും കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സഹായത്തോടെ വിവിധങ്ങളായ ചെടികളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്താണ് വനവൽക്കരണം നടത്തുക ഒരു സെന്റിൽ നൂറ്റി ഇരുപത് ചെടികൾ ഇടത്തോർന്ന് നട്ടുവളർത്തുന്ന മാതൃകയാണിത് നൂറ്റി ഇരുപത് ചെടി വരെ ഒരു സെന്റിൽ നടാൻ പറ്റും അപ്പോൾ രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു ഇരുന്നൂറ്റി നാല്പത് ചെടികൾ വെക്കാൻ പറ്റും ഇവ മത്സരിച്ച് വളരുകയാണ് ചെയ്യുന്നത് അതിന് പ്രത്യേക നിലമൊരുക്കൽ അതുപോലെ തന്നെ ഇതിന്റെ സാങ്കേതികോപദേശം ഇതൊക്കെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നൽകുന്നത് പത്തു വർഷത്തിനുള്ളിൽ സ്വാഭാവിക വനമായി ഇത് രൂപപ്പെടും ചൂടും വായുമലിനീകരണവും ശബ്ദമലിനീകരണവും കുറയ്ക്കാനാകുമെന്നതാണ് ഇതിൻ്റെ സവിശേഷത ഒപ്പം നഗരവികസനത്തിനായി വെട്ടിമാറ്റിയ മരങ്ങളെയും കാടുകളെയും നഷ്ടമായ പച്ചപ്പിനെയും തിരിച്ചുപിടിച്ചുകൊണ്ട് പ്രകൃതി സൗഹൃദ ജീവിതരീതി വീണ്ടെടുക്കാനാകുമെന്നതുമാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത ടി ന്യൂസ് തൃശൂർ